ഏലഗിരിയില് വോളിബോള് അക്കാദമിക്ക് തുടക്കമായി. ഇരിങ്ങല് പപ്പന് മെമ്മോറിയല് സ്പോര്ട്സ് ആന്റ് ഫിറ്റ്നസ് സെന്റര് എന്ന പേരില് ആരംഭിച്ച അക്കാദമി MLA CK നാണു ഉദ്ഘാടനം ചെയ്തു. നേപ്പയില് ഗുരുമന്ദിര് റോഡില് ഒരേക്കർ സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളോടെ തയ്യാറാക്കിയ അക്കാദമി MLA ശ്രീ CK നാണു ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും. അതിനുശേഷം ഉദ്ഘാടനം. വടകര നഗരസഭാ ചെയർപേഴ്സൺ വോളിബോൾ ജീവിതമായി കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു വോളിബോൾ അക്കാദമി ഉയർന്നു വരികയാണ്.
മുനിസിപ്പാലിറ്റിയുടെ ഇൻഡോർ ആ സ്റ്റേഡിയത്തിൽ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ വർക്ക് വളരെ സ്പീഡിൽ നടക്കുകയാണ്. 500 ആൾക്ക് ഇരിക്കാം, 2 വോളിബോൾ ഗ്രൗണ്ട്, 2 ഷട്ടിൽ, 1 ബാസ്കറ്റ്ബോൾ. അതിന് അപ്പുറത്ത് ഇഷ്ടംപോലെ ഫുട്ബോൾ ഗ്രൗണ്ട്, അതിനുള്ള അത്ലറ്റിക്സിന് വേറെ അറേഞ്ച്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ മാഷ്, എന്ത് മാഷേനു, മജീദ് മാഷ് പറഞ്ഞു ഒരു സ്റ്റേഡിയം കൂടി വേണം, ഏത് എവിടെയാണ് സൗകര്യം അതിനനുസരിച്ച് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതിന് പുറമേ വടകര ചെയർപേഴ്സൺ ഉണ്ട്. ഈ വടകര സ്റ്റേഡിയത്തിൽ എനിക്ക് നമ്മൾ പഴയ ആ വടകരയിലെ വോളിബോളിലേക്ക് വടകരക്കാർ തിരിച്ചു വരണം. കാരണം ഓരോ ഏരിയയിൽ ഓരോ കളിയാണ്, ചിലയിടത്ത് ഫുട്ബോളാണ്, ചിലയിടത്ത് വേറെയാണ്. പക്ഷേ വടകരയുടെ ഒരു എന്താ പറയുക, ഗിഫ്റ്റ്, പഴയ നാരായണൻ നായർ അതുപോലുള്ള തൃക്കോടി രാഘവൻ വൈദ്യർ ആ രൂപത്തിലുള്ള ഒരു വലിയ തലമുറ ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ. അവരാണ് വടകരയിലെ വോളിബോളിനെ ഒരു ഇൻ്റർനാഷണൽ, മറ്റേ എന്താ ചന്ദ്രശേഖരനല്ലേ നാരായണൻ നായർ ടീമിൽ മത്സരിച്ച് ഒരു പുറത്തുനിന്ന് വന്ന ഒരു ചന്ദ്രശേഖരൻ, ഒരു എനിക്കറിയില്ല അയാൾ ചന്ദ്രശേഖരൻ അവിടുത്തെ വടകരയിൽ അങ്ങനത്തെ കളിക്കാരൊക്കെ ഉണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഏതായാലും ശ്രീ പൽപ്പൻ പപ്പനെ ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്റ്റേഡിയത്തിന് അല്ല ഒരു എന്തിനാണ് പരിശീലനം അല്ലേ അക്കാഡമി ഇവിടെ ചിലർ ആരംഭിച്ചിരിക്കുന്നു. ഒരു എം എൽ എ എന്നുള്ള നിലക്ക് ഈ അക്കാഡമി ഒരു ഔദ്യോഗികമായ അക്കാഡമിയാക്കാൻ സാധിക്കുമോ, നമ്മളെല്ലാവരുടെയും സഹായത്തോടുകൂടി മുനിസിപ്പൽ ചെയർപേഴ്സണ് നമുക്കെല്ലാവർക്കും അത് ആ രൂപത്തിലാക്കാൻ സാധിക്കുമോ. യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലം എന്നുള്ള നിലക്ക് അതിന് അർഹതപ്പെട്ടത് വടകരയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കളിക്കാരൊക്കെ പ്രായമായവരും അല്ലാത്തവരുമൊക്കെ വടകര തന്നെ ക്യാമ്പ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ 2 ദിവസം ഇവർ ഓരോരുത്തർ വന്ന് കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വടകരയിലെ കുട്ടികൾ എത്താം. പത്മനാഭനും പപ്പനും ഇവരൊക്കെ ഇന്ത്യക്ക് പുറത്തുപോയി കളിച്ചവരാണ്. വോളിബോളിന്റെ ഈറ്റില്ലമായ വടകരയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് മേപ്പയിൽ ശ്രീനാരായണ മന്ദിരത്തിന് സമീപം അക്കാദമി ഒരുക്കിയത്. ചടങ്ങിൽ ഇന്ത്യൻ താരം റോയ് ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ഐ പി എം പ്രസിഡന്റ് പ്രദോഷ് വി കെ സ്വാഗതം പറഞ്ഞു. വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഐ പി എം സെക്രട്ടറി വി എം ശ്രീജിത്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതുല്യ പ്രതിഭയായിരുന്ന ഇരിങ്ങൽ പത്മനാഭക്കുറുപ്പ് എന്ന പപ്പന്റെ നിത്യസ്മരണയിൽ രൂപം കൊണ്ട ഐ പി എം ആൻഡ് ഫിറ്റ്നസ് സെന്ററിനെ സംക്ഷിപ്ത പ്രവർത്തന റിപ്പോർട്ട് ആദരവോടെ അവതരിപ്പിക്കട്ടെ. വോളിബോളിന് മാത്രമല്ല എല്ലാതരം കായിക വിനോദങ്ങളെയും സ്വീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നത് വടകരയുടെ മഹത്തായ പാരമ്പര്യമാണല്ലോ. ഒരു കൂട്ടം കായിക പ്രേമികൾ ഒത്തുചേർന്ന് പലവട്ടം നടത്തിയ വോളിബോൾ സംബന്ധമായ ചർച്ചകളുടെ ഒടുവിൽ വെക്കേഷൻ കോച്ചിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായി. ഇത്തരത്തിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് വടകരയുടെ പല ഭാഗങ്ങളിലും കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതുപ്പണം, പണിക്കോട്ടി, നാരായണ നഗരം, മേമുണ്ട തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നാട്ടുകാർ തന്നെ ക്യാമ്പ് ഏറ്റെടുത്തു. പലയിടത്തും റെഗുലർ ക്യാമ്പ് നടത്തണമെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും നിരന്തരം ആവശ്യപ്പെട്ടു. അങ്ങനെ ആഴ്ചക്ക് 2 ദിവസവും മറ്റ് അവധി ദിവസങ്ങളിലും ക്യാമ്പ് തുടർന്നു. ക്യാമ്പ് അറ്റൻഡ് ചെയ്ത പലർക്കും ഒട്ടനവധി നേട്ടങ്ങളുണ്ടായി. ഡിഫൻസ് ഫോഴ്സ്, ആർമി, കെ എസ് സി ബി, വിവിധതരം അക്കാഡമി തുടങ്ങിയ സ്ഥലങ്ങളിൽ പലർക്കും ജോലിയും അതുപോലെ തന്നെ കോളേജ് അക്കാഡമികളിലും കിട്ടി. ഫോട്ടോ അനാച്ഛാദനം മുൻ ഇന്ത്യൻ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ കുട്ടികൃഷ്ണൻ നമ്പ്യാർ നടത്തി. ഇരിങ്ങൽ പപ്പൻ എല്ലാവരും പ്രിയപ്പെട്ട ഒരു കളിക്കാരനാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, എടാ നിന്നെ പോലത്തെ കളിക്കാരനാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത്. അതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് കിട്ടി. അതും ഞാൻ വടകരയിൽ താമസം ഉറപ്പിച്ചു കഴിഞ്ഞ ഈ പരിതസ്ഥിതിയിൽ ഇവിടെ നിന്ന് കളിച്ച് വളരുവാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൂടി എനിക്ക് കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് നാനുവേട്ടൻ കൂടി
പലതും ചെയ്യാൻ ബാക്കിയുണ്ട്. ഈ വയസ്സുകാലത്ത് പലതും ചെയ്യിപ്പിക്കാനും ഉദ്ദേശമുണ്ട്. ആദ്യം വേണ്ടുന്നത് ഇൻഡോർ സ്റ്റേഡിയമാണ്. കാരണം വോളിബോൾ ഇന്റർനാഷണലി വളരെയധികം പുരോഗമിച്ച പരിതസ്ഥിതിയിൽ ഓപ്പൺ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ വിഷമിച്ച ഒരു സ്ഥിതിയാണ്. പക്ഷേ പരിതസ്ഥിതിക്കനുസരിച്ച് നമ്മൾ വളരണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നോക്കിക്കൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. പക്ഷേ ഇൻഡോർ സ്റ്റേഡിയം വളരെ ആവശ്യമാണ്. ഇൻ്റർനാഷണൽ മാച്ചസിൽ പങ്കെടുക്കണമെങ്കിൽ അത് വളരെ 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 ആവശ്യമുള്ള ഒരു സംഗതിയാണ്. മുൻ ഇന്ത്യൻ വോളിബോൾ താരം റോയ് ജോസഫ് കോർട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മഹനീയ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ഈ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത്. 72nd റിപ്പബ്ലിക് ഡേ ഈ ഉദ്ഘാടനം നിർവഹിച്ചു. വടകരയുടെ പഴയ വോളിബോൾ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ വടകരയിലെ പഴയ വോളിബോൾ പെരുമ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അക്കാദമിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ മികച്ച താരങ്ങൾ നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന കുട്ടികൃഷ്ണൻ സാറിനെ പോലെ, ജിമ്മി ജോർജിനെ പോലെ, അതുപോലെ അർജുന അവാർഡ് ജേതാക്കളെ പോലെ പുതിയ പുതിയ താരങ്ങൾ നമ്മുടെ ഈ ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ വോളിബോൾ അക്കാദമിയിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ക്ലബ്ബ് ഈ അക്കാദമിയുടെ മുഖ്യ പരിശീലകനായ ശ്രീജിത്തിനും അതുപോലെ തന്നെ മണിയൂർ രാജേട്ടൻ, പ്രജിഷ മാഡം എല്ലാവർക്കും എൻ്റെ ആശംസ അറിയിക്കുന്നു. ഈ അക്കാദമി ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. മുൻ വടകര സ്പോർട്സ് ക്ലബ്ബിലെ കെ കുഞ്ഞിരാമൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ കുട്ടികൃഷ്ണൻ നമ്പ്യാർ, സേതുമാധവൻ, അച്യുതൻ നായർ, രാജൻ വി എം, മടപ്പള്ളി ബാലകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ലോഗോ ഡിസൈൻ ചെയ്ത ബിജുനാഥ് മേമുണ്ട, കോർട്ട് നിർമ്മാതാവ് ജി ബാബു എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ആശംസകൾ അർപ്പിച്ച പി കെ സതീശൻ മാസ്റ്റർ, പ്രജിത എ പി, മുസ്തഫ ടി പി, രാഘവൻ മാണിക്കോത്ത, ശ്യാംരാജ്, അടുക്കിരി സി വത്സലൻ, കെ കെ മഹമ്മൂദ്, സതീശൻ കെ, എ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ജയശ്രീ ദിലീപ നന്ദി പറഞ്ഞു. ഈ ഒരു വേദിയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയല്ല നമ്മുടെ വടകരയുടെ വോളിബോളിൻ്റെ ചരിത്രവും അതിൻ്റെ പുരോഗതിയിലേക്കുള്ള മാർഗവും പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതിനുള്ളൊരു വേദിയല്ല ഇത് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ സംസാരം വളരെ ചുരുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജിമ്മി ജോർജ് ആകാശത്തിൻ്റെ നെറ്റിൻ്റെ വേനത്തിൽ നിന്ന് ഒരു സമയം റെസ്റ്റ് ചെയ്തുകൊണ്ട് അടിക്കുന്ന അടിയെപ്പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ മുമ്പ് വടകരയിൽ അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടോ എന്നറിയില്ല. മടപ്പള്ളി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് അതേസമയത്ത് അദ്ദേഹത്തിന് സ്റ്റേറ്റ് സെലക്ഷൻ കൂടി കിട്ടാത്തൊരു കളിക്കാരനാണ്. പക്ഷേ വടകരക്കാരുടെ ഹൃദയത്തിൽ ഇന്നും താലോലിക്കുന്ന ഒരു പ്ലെയറായിരുന്നു. അതുപോലെ ഒഫൻസിലും ഡിഫൻസിലും ഒരുപോലെ ഏത് ഇന്ത്യൻ താരത്തോടും കടപിടിക്കാവുന്ന രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, ഇങ്ങനെ നിരവധി ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ വളരെ മുമ്പ് 1927-28 കാലം തൊട്ട് വടകരയിൽ വോളിബോൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം ചെയ്യ് കേപ്പനാട്ടി പോത്തരഞ്ചേരി ഗോപാലനും ബേനവാശം ബെന്നുകുമാരനും തുടങ്ങിയ ആളുകളൊക്കെ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് 1940 ശേഷം ഇതിൻ്റെ ഒറ്റ അട്ടി മാറി പല ഗംഭീരന്മാരായ ആളുകളെ നമുക്ക് വടകരയിൽ നിന്ന് പ്രദാനം ചെയ്യാൻ കഴിയും. ഇപ്പോൾ മലബാർ ചാമ്പ്യൻ നാരായണൻ നേരെ പോലെ, സി കെ പത്മനാഭൻ ഡി ഡി എന്നെ പോലെയുള്ള ആളുകൾ, അതുപോലെ 1918 ജനിച്ചിട്ടുള്ള രാഘവം വൈദ്യരെ പോലെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വന്നു. പിന്നീട് വന്നത് പാലോറതാണു. അങ്ങനെ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ആളായിരുന്നു ഇരിങ്ങൽ പപ്പൻ എന്ന അതിസുന്ദരനായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള അടികളെ കൊണ്ട് വോളിബോൾ ആസ്വാദകരെ ആകർഷിക്കുന്ന ഇരിങ്ങൽ പപ്പൻ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇവിടെ ഇത്രയും നല്ല ഒരു സംവിധാനം അത് നടപ്പിലാക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും ഓരോരുത്തരായിട്ട് ഞാൻ വീണ്ടും പേര് പറയുന്നില്ല. ഈ സമയത്ത് ഞാൻ പ്രത്യേകം അവരെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. വളരെ പഴയ തലമുറയിൽ വളരെ പ്രഗത്ഭനായ മഹാനായ ഒരു കളിക്കാരനായിരുന്ന ശ്രീ ഇരിങ്ങൽ പപ്പേട്ടൻ്റെ നാമധേയത്തിലാണ് ഈ അക്കാഡമിയും ഫിസിക്കൽ ഫിറ്റ്നസ് സെൻ്ററും വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് കാലക്രമേണ ശരിയാകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളെ
പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും ചേർന്നുകൊണ്ട് ഇരിങ്ങൽ പപ്പൻ സ്മാരക അക്കാദമിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. വടകരയുടെ വോളിബോൾ പാരമ്പര്യത്തിൻ്റെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളാണ് ഈ വേദിയിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഏറ്റവും വലിയ അഭിമാനം ഒരു കാലത്ത് പുറത്തുനിന്ന് അഭിമാനത്തോടുകൂടി കണ്ട കളിക്കാരോടൊപ്പം പ്രഗത്ഭരായ കളിക്കാരോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഞാൻ ആദ്യമായി പങ്കുവെക്കുകയാണ്. നാടോട്ടൻ ഓർമ്മയുണ്ടോ എന്നറിയില്ല. നമ്മുടെ ചന്തപ്പറമ്പിൽ എല്ലാ വർഷവും വോളിബോൾ മത്സരം നടക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഞാനും മജീദൊക്കെ ഇവിടെയുണ്ട്. ഈ പ്ലാസ്റ്റിക് ബോൾ വാങ്ങി ചൂടികൊണ്ട് നെറ്റ് കെട്ടി മത്സരം നടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആവേശപൂർവമാണ് ആ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത്. അന്ന് നമുക്ക് ഈ ബോളൊന്നും വാങ്ങാനുള്ള ശേഷിയില്ല. വലിയ പരിതാപകരമാണ്. ബൽബന്ത് സിംഗ് പങ്കെടുക്കുന്ന കളിയാണ് ചന്തപ്പറമ്പത്ത്. ഈ കളിയുടെ ആവേശത്തിൽ കളി കാണാൻ പോയി. ഓല കൊണ്ട് മറച്ചതാണ്. മെല്ലെ ഒരു ഭാഗത്ത് ഓല നീക്കി ഇതിനുള്ളിൽ കയറാനുള്ള ശ്രമമാണ്. പൈസയില്ല, കളി കാണണം, ബൽബന്ത് സിംഗിൻ്റെ കളി കാണണം. ആരൊക്കെയോ പിടിച്ച് ഇത് കയറുമ്പോൾ പിടിച്ച്. അപ്പോഴാണ് പുറത്ത് വന്നപ്പോൾ നാണോട്ടം കാണുന്നത്. അപ്പോൾ നാണോട്ടനോട് പറഞ്ഞു, നാണോട്ടൻ നന്നെ പരിചയമില്ല, ആൾ തമ്മിൽ പരിചയമില്ല, നാണോട്ടൻ കളി കാണണം, ബൽബന്ത് സിംഗിൻ്റെ കളി കാണണം. നാണോട്ടൻ കളി കാണിച്ച ഒരു ഓർമ്മയുണ്ട്. ത്രസിപ്പിക്കുന്ന ഒരുപാട് കളികൾക്ക് പാരമ്പര്യമുള്ള വടകര നമുക്ക് തിരിച്ചു പിടിക്കണം. അവിടെയും ഇവിടെയും എല്ലാം വോളിബോൾ മത്സരമായിരുന്നു. കുഞ്ഞിരാമട്ടൻ്റെ ലിഫ്റ്റ്, ആ ലിഫ്റ്റ് പ്ലേസിംഗ് എല്ലാം കാണുകയാണ് CIFൻ്റെ കളി. നമ്മളെ SGMS കോർട്ടിൽ നമുക്കത് തിരിച്ചു പിടിക്കണം. ഈ വോളിബോളിൻ്റെ ഈറ്റില്ലമായ വടകരയിലേക്ക് ഇത് തിരിച്ചു വരാനുള്ള ഒരു നിമിത്തമാവട്ടെ ഈ അക്കാദമിയുടെ ഈ ഉദ്ഘാടന ചടങ്ങും തുടർ പ്രവർത്തനവും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെൻ്റർ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ ബഹുമാനപ്പെട്ട CK നാണു MLA അദ്ദേഹത്തിനും അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ KP ബിന്ദു മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവർക്കും ഞാൻ എൻ്റെയും IPMൻ്റെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്.